നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണവുമായി ബന്ധപ്പെട്ട സഹപാഠികളുടെ അറസ്റ്റിൽ പ്രതികരിച്ച കുടുംബം. അമ്മുവിനെ മാനസികമായി പീഡിപ്പിച്ച 6 പേരെ കൂടി ചോദ്യം ചെയ്യാനുണ്ട് എന്ന് കുടുംബം ആരോപിച്ചു. ഐക്വിറ്റ് എന്ന പുസ്തകത്തിൽ എഴുതിയതിലുള്ളത് അമ്മുവിന്റെ കൈയക്ഷരമല്ല, ഫോണിന്റെ ലോക്ക് മാറ്റിയതിലും ദുരൂഹതയുണ്ട്. പോലീസ് അന്വേഷണം കൃത്യമായ ദിശയിലെന്നും അച്ഛനും സഹോദരനും പ്രതികരിച്ചു. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവന്റെ മരണത്തിൽ 3 സഹപാഠികളുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പത്തനാപുരം സ്വദേശി അലീന ദിലീപ, ചങ്ങനാശ്ശേരി സ്വദേശി എ.ടി. അക്ഷിത, കോട്ടയം അയർക്കുന്നം സ്വദേശി അഞ്ജന മധു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരുടെ നിരന്തര മാനസിക പീഡനം മൂലമാണ് അമ്മു ജീവനൊടുക്കിയത് എന്ന് കുടുംബം മൊഴി നൽകിയിരുന്നു. മൂവർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. അതേസമയം ചുട്ടിപ്പാറ SME കോളേജിലെ അമ്മുവിന്റെ മരണത്തിൽ ദുരൂഹത നീക്കാൻ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സർക്കാരിനെ സമീപിക്കും. SME കോളേജിലെ അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്ന തിരുവനന്തപുരം സ്വദേശിനി അമ്മു സജീവ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരിക്കുകയായിരുന്നു. കോളേജ് അധികൃതരുടെ ഭാഗത്ത് ഗുരുതര പിഴവ് ആരോപിക്കുകയാണ് കുടുംബം. അമ്മു ജീവനൊടുക്കില്ല എന്നും കുടുംബം ആവർത്തിക്കുന്നു. അമ്മു കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയെന്ന് 4:30 വിദ്യാർത്ഥികൾ ക്ലാസ് ടീച്ചറെ വിളിച്ചു പറഞ്ഞു എന്നാണ് കോളേജിൽ നിന്ന് പറഞ്ഞത്. എന്നാൽ തൊട്ടടുത്തുള്ള പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അമ്മുവിനെ എത്തിച്ചത് വളരെ വൈകിയാണ്. 2.5 കിലോമീറ്റർ ദൂരം മാത്രമുള്ള ആശുപത്രിയിൽ 5:45 അമ്മുവിനെ എത്തിച്ചത് എന്നാണ് ആശുപത്രി രേഖയിലുള്ളത്. അതായത് 3/4 മണിക്കൂറോളം വൈകി. ഇതിൽ ദുരൂഹതയുണ്ട് എന്നും കുടുംബം ആരോപിക്കുന്നു. 1:37 ആശുപത്രിയിൽ കിടത്തി എന്നാണ് പറയുന്നത്. സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ 108 ആംബുലൻസിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആശുപത്രി നിന്നും നിർദ്ദേശിച്ചുവെന്നും പറയുന്നു. ഇതിന് തടസ്സം നിന്നത് ആരെന്നും കണ്ടെത്തണമെന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട്. വെന്റിലേറ്റർ അടക്കം സൗകര്യമുള്ള ആംബുലൻസിൽ കൊണ്ടുവരണമെന്നാണ് ആവശ്യപ്പെട്ടത്. വഴിയിൽ പല ആശുപത്രികൾ ഉണ്ടായിട്ടും അവിടെ എങ്ങും അമ്മുവിനെ കാണിക്കാൻ അവർ ശ്രമിച്ചില്ല. ശരീരത്തിൽ പൊട്ടലുകൾ ഉണ്ടെന്നറിഞ്ഞിട്ടും ആംബുലൻസിലേക്ക് കയറ്റും മുമ്പ് മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നില്ല. 3-ാം നിലയിൽ നിന്നും വീണിട്ടും അതിന്റെ തെളിവുകൾ ശരീരത്തിലോ അമ്മു ധരിച്ചിരുന്ന യൂണിഫോമിലോ ഉണ്ടായിരുന്നില്ല എന്ന് മൃതദേഹ പരിശോധനയ്ക്ക് സാക്ഷിയായിരുന്ന പോത്തൻകോട് പഞ്ചായത്ത് അംഗം ബിന്ദു സത്യൻ പറയുന്നു. വസ്ത്രത്തിൽ രക്തക്കറയോ ചെളിയോ മണ്ണോ പുരണ്ടിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. യൂണിഫോമിന്റെ മുൻവശം കീറിയിരുന്നു. നെറ്റിയുടെ ഒരു ഭാഗത്ത് ചെറിയ ചതവും തലയുടെ പിറകിൽ 2 പാടുകളും ഉണ്ടായിരുന്നുവെന്നാണ് അവർ പറയുന്നത്. മകൾ വീണതറിഞ്ഞ വിവരമറിയാൻ പലവട്ടം ഹോസ്റ്റൽ വാർഡിനെ വിളിച്ചുവെങ്കിലും ഫോൺ എടുത്തിരുന്നില്ല. ഒടുവിൽ 5:45 ഫോൺ എടുത്തത് എന്നും അമ്മുവിന്റെ അമ്മ രാധാമണി പറയുന്നു. എന്നാൽ വിദ്യാർത്ഥികൾ പറഞ്ഞതിന് വിപരീതമായി തുണിയെടുക്കാൻ പോയപ്പോൾ കാൽ തെറ്റി വീണതെന്നാണ് വാർഡൻ പറയുന്നത്. ഹോസ്റ്റലിലെ ലാൻഡ് ഫോണിൽ വിളിച്ചപ്പോൾ അറിയിച്ചത് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി എന്നുമാണ്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മകളോട് 2 വാക്ക് സംസാരിക്കും മുൻപ് ഫോണ് പിടിച്ചു വാങ്ങിയതായും അങ്ങനെ തോന്നിയെന്നും രാധാമണി പറയുകയാണ്. മറ്റൊരു കുട്ടിയുടെ ലോങ് ബുക്ക് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അമ്മുവിനെ മോശക്കാരിയാക്കാൻ ശ്രമം നടന്നുവെന്നും രാധാമണി ആവർത്തിക്കുകയാണ്.